ലക്ഷങ്ങൾ വിലയുള്ള സ്ഥലം വിട്ടു നൽകുകയും വീടിൻ്റെ മതിൽ പൊളിച്ചു മാറ്റാൻ അനുമതി നൽകുകയും ചെയ്ത് 4 സെൻറ് കോളനിയിലെ റോഡെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് പഴമ്പറമ്പ് സ്വദേശി ഷെരീഫുദ്ദീൻ. പറയങ്ങാട്ട് ക്ഷേത്രത്തിലേക്കുള്ള എളുപ്പമാർഗം കൂടിയായ റോഡാണ് 30 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. പ്രവൃത്തി ഉദ്ഘാടനം വാർഡ് മെമ്പർ മറിയം കുട്ടിയാസൻ നിർവഹിച്ചു. 3 പതിറ്റാണ്ട് കാലമായി റോഡെന്ന സ്വപ്നവുമായി കഴിയുന്ന കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പഴമ്പറമ്പ് കുന്താണിക്കാവ് 4 സെൻറ് കോളനിയിലെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാവുന്നത്. പ്രദേശവാസിയായ ഷെരീഫുദ്ദീൻ തൻ്റെ വീട്ടിലേക്ക് റോഡിനായി വാങ്ങിയ ലക്ഷങ്ങൾ വിലയുള്ള സ്ഥലം സൗജന്യമായി വിട്ടു നൽകുകയും നിർമ്മാണം പൂർത്തിയായ വീടിൻ്റെ ചുറ്റുമതിൽ പൊളിക്കാൻ അനുമതി നൽകുകയും ചെയ്തതോടെയാണ് 30 കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാവുന്നത്. നിലവിൽ ഒരു നടവഴി മാത്രമാണ് ഈ കോളനിയിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊന്നും ഇവിടേക്ക് എത്തിയിരുന്നില്ല. ഇതോടെ മാണി പഴമ്പറമ്പ്, ബഷീർ കുന്താണിക്കാവ്, പി കുട്ടിയാസൻ എന്നിവർ നിരന്തരമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പ്രശ്നത്തിന് പരിഹാരമാവുകയായിരുന്നു. നേരത്തെ ഈ റോഡിൻ്റെ ആദ്യ ഭാഗത്തിനായി പുത്തലത്ത് സാദിഖ്, KP മുഹമ്മദ് എന്നിവരും സ്ഥലം വിട്ടു നൽകിയിരുന്നു. ഞങ്ങളേറെ കാലമായി ഒരു സ്വപ്നമായിരുന്നു ഞങ്ങളെ കോളനിക്കുള്ള വഴി. ആ വഴി ഇപ്പം ഒരു തുറന്നു വന്നതിന് എന്നു വെച്ചാൽ ഇവിടെ ഒരു രോഗിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു സൗകര്യമില്ലേ. ഓട്ടോറിക്ഷ, ചെറിയ ഓട്ടോറിക്ഷ മാത്രമേ പോരുള്ളൂ, വലിയ ഓട്ടോറിക്ഷ ഒന്നും പോരില്ലേന്ന്. അപ്പം ഞങ്ങൾക്ക് അവർ എന്താണ് പറയേണ്ടത്, ഞങ്ങൾക്ക് സന്തോഷം എങ്ങനെയാണെന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ സൗകര്യവും ചെയ്തുതന്നെ ശരിക്ക് ഞാൻ എടുത്തന്നെ പറയണം. എന്തായാലും എപ്പോഴും ഞങ്ങളാ ഈ കോളനിക്കാർ എല്ലാവരും പ്രാർത്ഥനയിലും ഓലി അതിൻ്റെ അങ്ങേവർത്ത് വിട്ടു തന്നവർക്കും ആരാണ് വഴിക്ക് വിട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥന ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. റോഡില്ലാതെ ബുദ്ധിമുട്ടുന്ന ചാലിപ്പിലാവ് പ്രദേശത്തേക്കും 6 മാസം മുമ്പ് ജനകീയമായി റോഡ് നിർമ്മിച്ചിരുന്നു. റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം വാർഡ് മെമ്പർ മറിയം കുട്ടിയാസൻ നിർവഹിച്ചു. 4 കാരുടെ നേതൃത്വത്തിൽ റോഡിൻ്റെ പ്രവൃത്തിയും ആരംഭിച്ചു. പഴമ്പറമ്പിലെ ഏറെ പുരാതനമായ പറയങ്ങാട്ട് ക്ഷേത്രത്തിലേക്കുള്ള എളുപ്പവഴി കൂടിയാണിത്. പ്രദേശവാസികളുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായാണ് റോഡ് യാഥാർത്ഥ്യമാവാൻ പോകുന്നതെന്നും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പ്രവൃത്തി മുടക്കാൻ പലരും ശ്രമം നടത്തിയിരുന്നതായും നാട്ടുകാർ പറയുന്നു. ഈ പ്രദേശത്തേക്ക് ഒരു രോഗിയെ കൊണ്ടുപോകാനോ ഒന്നും ഒരു സൗകര്യമില്ലാത്ത അവസ്ഥയിൽ ഒരു നടപടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പല രാഷ്ട്രീയ പാർട്ടികളും പല ആൾക്കാരും ഒന്ന് ബന്ധപ്പെട്ടിട്ടും ഈ റോഡ് പ്രവൃത്തിയോഗ്യമാക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഥലം തന്നത് TK സലീമാണ്. ഇത്രയും സ്ഥലം അവൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നമ്മൾ 10-30 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കോളനിയാണ്, അവർക്ക് അതിലേക്ക് വഴി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫുൾ സ്ഥലം ഫ്രീ ആയിട്ട് വിട്ടിരുന്നതാണ്. അതിന് അവൻ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഇത് വളരെ വിഷമമായിട്ട് ചെറിയ കാര്യങ്ങൾ പറയാനുള്ളത്, ഇതിലും തുരങ്കാൻ വെക്കാൻ നടക്കുന്ന ചില സാമൂഹിക പ്രവർത്തകർ ഈ നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതും അവരെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച റോഡ് യാഥാർത്ഥ്യമാവുന്നതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.